നമസ്കാരം. ആദ്യത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ജസ്റ്റ് ഒരു ഷോർട്ട് ട്രിപ്പ് നടത്താൻ പോകുന്നത്. ഷോർട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വീടില്ല, നമ്മൾ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് വരെ പോവുക. എനിക്ക് കുറച്ച് പർച്ചേസും കാര്യമുണ്ട്. അപ്പം രണ്ട് മൂന്ന് ഫുഡ് പ്ലേസുകൾ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലങ്ങളാവാം, അറിയാത്ത സ്ഥലങ്ങളാവാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരുപാട് കാലമായി കഴിച്ചിട്ട്, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. പിന്നെ ചില സ്ഥലങ്ങൾ അത് ഭയങ്കര ഫേമസ് ആയപ്പം മിൽക്ക് സർബത്ത് പോലെ സ്ഥലങ്ങൾ എൻ്റെ വൈഫ് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പോയി അവർക്കൊന്ന് മേടിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള പ്ലാനാണ്. അപ്പം നമ്മൾ വീഡിയോയിൽ കിടക്കാം. ഇപ്പം നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ട് ഓപ്ഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പരിപാടികൾക്ക് പോകാൻ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നെങ്കിൽ ചാമ്പ്യൻസ് ഹോട്ടൽ അല്ലെങ്കിൽ കെടയിലെ ഹോട്ടൽ, ഏതെങ്കിലും ഒന്നിൽ പോകാനുള്ള പ്ലാനാണ്. ഞാൻ ഇടയിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഞാൻ സത്യത്തിൽ ഇടയിലോട്ട് ഇതുവരെ പോയിട്ടില്ല. അവിടെ നിന്ന് പോയി നോക്കാൻ നമുക്ക് ഇതുവരെ ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അടിപൊളി സ്ഥലമല്ലേ കുറ്റിച്ചെറിയൽ, അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മൾ കുളം കാണിച്ചതില്ലേ, കുളം പള്ളി. ഇടയിലെ ഹോട്ടൽ ഏറ്റവും ഫേമസ്, രാവിലെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉപ്പുമാവും ഈ ബീഫിൻ്റെ ചില്ലിയും പിന്നെ ഒരു വെജിറ്റബിൾ ബോണ്ടയാണ്. നമ്മളിത് ലേറ്റായി പോയിട്ട് നമുക്ക് ഈ ലിവറും ബീഫ് ചില്ലിയും പൊറോട്ടയും മറ്റേ പഴപ്പനിയും വെച്ച് കഴിക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും ഇല്ലത് നമുക്ക് അടിപൊളി കഴിക്കാൻ പറ്റണം, അതാണ് നമ്മുടെ പ്ലാന്. ബീഫിൻ്റെ കുറച്ചുകൂടി വെള്ളം വറ്റാണ് ശരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളം വറ്റിയത് കുറേ നേരം വെച്ച് വെച്ച് ഇപ്പം ആയിട്ടില്ല. നല്ല കുഴപ്പമില്ല പഴംപൊരി കേട്ടോ, അത് കട്ടിയുണ്ടല്ലേ പഴംപൊരി. പഴംപൊരിക്ക് എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് ചില്ലി തന്നെയാണ്, കാരണം ഒന്നാടെ മധുരം ഉണ്ടാകും. ഇവിടെ ഈ ഒരു കോമ്പിനേഷനാണ്. പൊറോട്ടക്ക് പറ്റിയാൽ മതി, പൊറോട്ടക്ക് ലിവറോ മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. എടാ ചില്ലി കുറച്ചുകൂടി ഡ്രൈ ആവാണ്ട് അത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എന്താ പറയുക, അടുപ്പത്ത് കുറേ നേരം വെക്കും, അത് വറ്റി 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 അത് ഇങ്ങനെ ഡ്രൈ ആവുക ചെയ്യുക. അപ്പോൾ അതായിട്ടില്ല, എങ്കിലും ടേസ്റ്റിന് കമ്മിയൊന്നുമില്ല. ഒരു നാടൻ ബീഫ്, പിന്നെ ലിവറാണ്. ലിവറൊക്കെ ചൂട് അറിയേണ്ട ചെറിയ കുഴപ്പം, അത് മാത്രമേ ഉള്ളൂ. പൊറോട്ടയും അതുപോലെ തന്നെ പഴം. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയാണ് സംഭവം. നമ്മൾ ഒരുപാട് കേട്ട ആ ഒരു സംഭവം തന്നെയാണ് എല്ലാവരും ഹാപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ജസ്റ്റ് ബീച്ചിനോട് കറങ്ങുക. എനിക്ക് ഡിക്കാത്തോട് വരെ ഒന്ന് പോകണം, രണ്ട് മൂന്ന് സാധനം പർച്ചേസ് ചെയ്യാണ്ട്. അപ്പോൾ അത് നമ്മുടെ ബൈപ്പാസിലാണ്. അപ്പോൾ വീണ്ടും ആ ഭാഗത്ത് പോയിട്ട് പിന്നെ ഉച്ചയാകുമ്പോൾ ടൗണിലേക്ക് തിരിച്ചു വരാൻ പ്ലാനാണ്. നമ്മളിപ്പോൾ ഡിക്കാത്തോട് എത്തി. ഡിക്കാത്തോട് സാധനം മേടിച്ചു. അതിനിപ്പോൾ നമ്മൾ വ്ളോഗിൽ കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ആഹാരമാണല്ലോ ചാനലിൽ, ഫുഡിൻ്റെ അല്ലേ. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യം മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളും കാണിക്കില്ല. ഈ ചെറിയൊരു പരിപാടി ഹൈലൈറ്റിലുണ്ട്. ഞാൻ അത് ചിലപ്പോൾ ഫുട്ടേജ് ഒന്നും കാണിച്ചു തരില്ല. നമ്മളെന്തായാലും ഉച്ചയ്ക്ക് എവിടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ഐഡിയ അല്ല. നമ്മൾ തടി ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ബ്രാഹ്മിൻ വനിതാ മെസ് ഉണ്ട്, അവിടെ പോയി ലഞ്ച് കഴിക്കാൻ ഇന്ന് പ്ലാന്. ഓൾറെഡി 12:30 ആയിരിക്കുന്നു. ഇനി എത്തുമെന്ന് അറിയില്ല, ടൈം ഉണ്ടോയെന്ന് അറിയില്ല. എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ആൾട്ടർനേറ്റ് കണ്ടെത്താത്ത പ്ലാൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോണില്ല. നമ്മൾ അതിന് പകരം നമ്മുടെ പഴയ മനാഞ്ചിർ സ്ക്വയറിൻ്റെ ആ ഷെയ്ക്ക്, മിൽക്ക് ഷേക്ക് കുടിക്കുന്ന സ്ഥലം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. പണ്ട് കാലത്ത് ഞാൻ കുടിച്ചിട്ടുണ്ട് ഷാർദ ഷേക്കും ചിക്കും ഒക്കെ. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. രണ്ട് കട അവിടെ ഉള്ളത് പണ്ട് മുതലേ രണ്ട് കട. ഇപ്പം ഏതെന്ന് കുടിക്കണത് ഒരു ഐഡിയ അല്ല. എന്തായാലും ഞാൻ രണ്ട് സാധനം ഓർഡർ ചെയ്തേക്കണ്. പണ്ട് കാലം മുതലേ നമ്മൾ കുടിക്കുന്ന ഷാർജ ഷേക്കും ഇപ്പോൾ കാലത്ത് കുടിക്കാൻ പറ്റുന്ന സ്ട്രോബെറി. ഇത് സ്ട്രോബെറിൻ്റെ സീസൺ ആയതുകൊണ്ട് വാങ്ങിയത്. പൊതുവേ ചിക്കുമാണ് ഞങ്ങൾ വാങ്ങാറ്. ഇപ്പോൾ ഇത് വാങ്ങിച്ചുമല്ല. അപ്പം എന്ത് ചെയ്യാം, ഫസ്റ്റ് ഷാർജയാണ്, ട്രൈ ചെയ്ത് നോക്കട്ടെ. കുറെ കാലം ഷാർജ ഷേക്ക് കുടിച്ചിട്ട് കുഴപ്പമാ, പൊളി. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വന്ന് കുടിച്ചേക്കാം ചേട്ടാ ഈ സെക്ഷനൊക്കെ. ഒരുപാട് കാലം ഇവിടെ കുടിച്ചു. ചിക്കും മാംഗോ പിന്നെ നമ്മൾ പൊതുവെ കുടിക്കാറ്. അപ്പോൾ സ്ട്രോബെറി വാങ്ങാൻ നോക്കട്ടെ. ഇത് പൊളിയാണ് കേട്ടോ. അടുത്ത സ്ട്രോബെറിയാണ്. ഫ്രഷ് ഫ്രൂട്ട് ആയതിന് ഒരു പുളി ഉണ്ട് ചെറുതായിട്ട്. അത് തലയിൽ കുടിച്ചിട്ടേ കണ്ണൊക്കെ വേനിക്കണ്ട്, ബ്രെയിൻ ഫ്രീസ് ആവുന്ന പറഞ്ഞ പരിപാടി ഉണ്ട്. തണുത്ത് പെട്ടെന്ന് കുടിച്ചാ ബ്രെയിൻ ഫ്രീസ് ആ എന്റെ. അത് കുടിച്ചോ, അത് കുടിച്ചാ ബ്രെയിൻ ഫ്രീസ് ആവും. സ്ട്രോബെറി നല്ല കട്ടപ്പാര.
എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ ബൂസ്റ്റ് ഉണ്ട് ചെറുതായിട്ട്, ചർച്ചയുണ്ടോ? മാസ്ക് മാസ്ക് ഒരു ജ്യൂസ് കൂടി വാങ്ങിയിട്ട് വരാം കേട്ടോ. മാസ്ക് ഒക്കെ കേട്ടോ, ഇതിന് പണിയിട്ടു. മാംഗോ ഇത്തിരി മധുരം കൂടുതലാണ്, പഞ്ചസാര അടിക്കുന്നു മാംഗോയിൽ. ബാക്കി രണ്ട് ഗ്രാം പ്രശ്നമില്ല കേട്ടോ, പ്രത്യേകിച്ച് ഷാർജ ചെയ്യുന്നത്. കാരണം ആദ്യം പഴം, പിന്നെ ഇങ്ങനെ ആ ബൂസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് ലാസ്റ്റ് വരും. സ്ട്രോബെറി പക്ക ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ്. മിൽക്ക് ഓവറായി നിൽക്കുക, പഞ്ചസാര ഓവർ നിൽക്കുന്നില്ല. പക്ഷേ ഈ മാംഗോക്ക് ചെറുതായിട്ട് മധുരം ഓവറായി നിൽക്കുന്നുണ്ട്. ഇപ്പം കുറേ കുടിച്ചോണ്ടല്ലേ കാരണം. ജനറൽ റിവ്യൂ ഞാൻ പറയാം. ഷെയ്ക്ക് കുടിച്ചതിന്റെ ഷാർദ ഷെയ്ക്ക് തന്നെ ഏറ്റവും പെർഫെക്റ്റ്. 40 രൂപ ഷാർദ ഷെയ്ക്കിന്, 60 രൂപ മാങ്ങക്കും, 60 രൂപ ഷെയ്ക്കിനും, മറ്റേ സ്ട്രോബെറിക്കും. സ്ട്രോബെറി നല്ല രസമുണ്ടായിരുന്നു. മാങ്ങ ഇത്തിരി മധുരം കൂടുതലാണ്. മാങ്ങന്റെ സീസൺ അല്ലാത്തതുകൊണ്ട് കിട്ടുന്ന 3 തരം മാങ്ങ മിക്സ് ചെയ്തിട്ടാണ് ഷെയ്ക്ക് എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിന് കുറച്ച് മധുരം കൂടിപ്പോയി. പക്ഷെ ബാക്കി രണ്ടും പെർഫെക്റ്റ് ആയിരുന്നു. എസ്പെഷ്യലി ഷാർദ ഷെയ്ക്ക് ഒരുപാട് കട്ടിയോ അല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു പെർഫെക്റ്റ് ടേസ്റ്റാണ്. എന്താണെന്നറിയില്ല. അതുകൊണ്ട് ചോറ് മിസ്സായാലും ഇപ്പോൾ സങ്കടമല്ല. നമ്മൾ വേറൊരു പരിപാടിക്ക് പോവാണ്. നമ്മുടെ ഇപ്പോൾ സാധനങ്ങൾ വേറെ പർച്ചേസ് ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മിൽക്ക് സർബത്ത് കുടിക്കാൻ വേണ്ടിട്ട് പോകണം. നമ്മുടെ അറിയാലോ പാരക്കെട്ട് അടുത്തില്ല. ജസ്റ്റ് എൻ്റെ വൈഫ് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പം അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ വൈഫിന് കല്ലുമ്മക്കായ കഴിക്കണം എന്നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ കിട്ടുന്ന ഓർമ്മയില്ല, കഴിച്ചിട്ട് ബീച്ചിലെസ് ആയിട്ട് കടകളെ കടച്ചെടുക്കുന്നത്. അപ്പം അതും നോക്കണം. സർബത്തിനെ പറ്റി പറയാനല്ലേ. നോർമലി നമ്മൾ സർബത്ത് കഴിക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ആയിട്ടാണ് ഞാൻ എല്ലോട്ട്. ഒരു ഓവർ മധുരം ഉണ്ടാവും. ഇതം മധുരത്തിന് പറയൊരു ഒരു മുട്ടൻ്റെ ഒക്കെ ഫ്ലേവർ വരും. ഇവരെ തന്നെ ഉണ്ടാക്കുന്നത് നന്നാറിയാന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ഞാൻ കൂടുതൽ ചോദിച്ചിട്ടൊന്നും ഭയങ്കര തിരക്കായിരിക്കും അതറിയാലോ. പാരകണ്ട അവിടെ കൂടിയാണ് നല്ല തിരക്കായിരിക്കാറ്. അപ്പോൾ പിന്നെ ഞാൻ അതിനൊന്നും ചോദിക്കാൻ പോയിട്ടില്ല. ബട്ട് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആണെങ്കിൽ അങ്ങനെയാണ്. പിന്നെ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഞങ്ങൾ പറയുന്നത് പാരകളിലൊക്കെ നന്നായിട്ട് വയറ് വെച്ച് ഫുഡ് അടിച്ചിട്ടാണ് ഞങ്ങളോട് പോയി സർബത്ത് കുടിക്കുക. സർബത്ത് കുടിച്ചാൽ ഒരു ചെറിയൊരു മയക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ പറയുന്നത് മയക്ക് വരുന്നിട്ടാണ് എന്നൊക്കെ തമാശക്കെ എന്ന് പറയുന്നത് നമ്മൾ കോളേജ് പഠിച്ച കാലത്ത്. പക്ഷേ അതൊന്നും ഇല്ല നമുക്കറിയാലോ. ഏതാ ഇത്രയും കാലമായിട്ടും ചെറിയ കടയിൽ തന്നെ പുള്ളിക്കാരൻ കൊണ്ടുപോകുന്നത്. ആകെ ഒരു മാറ്റം വന്നത് പുള്ളിക്കാരൻ ഇപ്പോൾ ഗ്ലൗസ് ഉണ്ട്. അന്നത്തെ കാലത്ത് ഗ്ലൗസ് ഒന്നും ഇല്ലായിരുന്നു അന്നത്തെ. പക്ഷേ അതൊരു രസമായിരുന്നു അന്നത്തെ കാലത്ത്. പച്ചമുളക് മസാല സോഡ ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യാറില്ല ഇവിടെ. പിന്നെ മസാല സോഡയും മിൽക്ക് സർബത്തും രണ്ടുപേരും കുടിക്കാൻ പറ്റില്ല. അപ്പൊ മിൽക്ക് സർബത്തിന്റെ വൈഫിന് കൊടുത്തു, ഏതിന്റെ സാധനം ഞാൻ കുടിക്കാൻ. അപ്പൊ നമ്മൾ അടുത്ത് പോണത് കടലാസ് കപ്പ ആയിരുന്നു ഇവിടെ ബീച്ചിന്റെ അവിടെ. പോണ വൈക്ക് കല്ലുമ്മക്കായ കിട്ടാ വൈഫിന് വാങ്ങിക്കൊടുക്കണം. കടലാസ് കപ്പയെ പോണിച്ച കുറേ നമ്മുടെ ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് അവിടെ കാണാൻ വരാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാൻ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റുന്ന ലൊക്കേഷൻ അതാണ് പറ്റിയ അറിവിലുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാണ് കടലാസ് കഫേ. അപ്പോൾ എല്ലാ വ്ളോഗേഴ്സിനും ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കണം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാരെ വന്നിട്ട് അവിടെ കാണാൻ പറ്റും. പിന്നെ എൻ്റെ വൈഫിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കിഴിലെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് സന്തോഷമായി ഇരിക്കുന്നു. ശരി, ഇങ്ങനെ കൊണ്ടിരിക്കും.
കടലാസ് കഫേന്റെ പരിപാടി കഴിഞ്ഞു. കല്ലുമ്മക്കായ നിന്ന് ടേക്ക് അവേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പരിപാടിയാണ്. നല്ല ഇരുട്ടായതുകൊണ്ടാണ്, നല്ല ഗ്രെയിൻസ് ഉണ്ട് ആ വീഡിയോയിൽ. അന്ന് നോക്കിയിട്ട് കാര്യമില്ല, പറയാനുള്ള കാര്യങ്ങൾ പറയും. നമ്മള് പോകുന്നു ടേക്ക് അവേ. കല്ലുമ്മക്കായ ഇതൊരു ഡ്രൈ വേർഷൻ ആണ് ഞാൻ കാണിച്ചത്. എങ്ങനെയുണ്ട് ടേക്ക് അവേ കല്ലുമ്മക്കായ? നല്ല ചൂടുണ്ട്. നമ്മൾ കല്ലുമ്മക്കായ കണ്ടോ? ആ നല്ല ചൂടാണ്. കുഞ്ഞിപ്പത്തര് ആ ഒരു ടേമിലേക്ക് വരേണ്ട സോസും കാര്യമൊക്കെ നല്ല ഇരുവാണ്. രസമുണ്ടോ? മോശം പറയാൻ പറ്റില്ല. പക്ഷെ മുളകിന്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടണം നമുക്ക്. ആ ഒരു എന്താ പറയാ, നല്ലൊരു കുത്തരി. രസമുണ്ട്. നമ്മൾ വിചാരിച്ച പോലത്തെ കല്ലുമ്മക്കായ അല്ല, വേറെ മോഡലല്ല. നല്ല സ്പൈസിയാണ്. നമ്മളെ വേർഷനെ അല്ല കല്ലുമ്മക്കായ. ഭയങ്കര എരിവുണ്ട്, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റേ നമ്മുടെ ഡ്രൈ വേർഷൻ, നമ്മുടെ കടലിന്റെ കരയിലൊക്കെ ഉണ്ടാവും. നല്ല കിടിലം പാട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൈക്കിനെ പിടിച്ചത്. അറിയില്ല എന്താണ്, ഇഷ്ടമാണ്. പക്ഷെ രസം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ വേണ്ടത് നമ്മുടെ ഡ്രൈ വേർഷൻ ആണ്. അതാണ് നമ്മുടെ മനസ്സിലില്ല ഒരു പിക്ചർ കല്ലുമ്മക്കായുടെ. അപ്പം അതൊരു സ്ഥലത്ത് കൂടെ ഉണ്ട്. ചിലപ്പോൾ പോയാൽ കഴിക്കും, ഇല്ലെങ്കിൽ ഇന്ന് എല്ലാം പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. ഒരുപാട് വ്ളോഗേഴ്സ് നമ്മുടെ കൂടെ, എല്ലാവരും അവിടെ ഓരോന്ന് തിന്നുണ്ട്, ഓർഡർ ചെയ്തിട്ട്. കോഴിക്കോട് കണ്ടു, നമ്മൾ മടങ്ങും ഇനിയിപ്പോൾ വീട്ടിലേക്ക്. ഇവരൊക്കെ എല്ലാരും ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞേ. ആരൊക്കെ ആരൊക്കെ? പിന്നെ ബിന്ദ ഫുഡി ഒക്കെ ഭക്ഷണം തിന്നാൻ ആൾക്കാരാണ്, പക്ഷെ പേജൊന്നില്ല. നല്ല തിന്നു. അപ്പോൾ ഒരു അടിപൊളി ഒരു സിമ്പിൾ റൈഡ് കോഴിക്കോടേക്ക്. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ ഭക്ഷണങ്ങൾ കഴിച്ചു, വേറെ സെറ്റപ്പ്. അങ്ങനെ ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് പേരെ കണ്ടു. നമ്മുടെ മെഡിക്കോസ് കിച്ചൺ, പിന്നെ കോഴിക്കോട് ഒരുപാട് വ്ളോഗേഴ്സ് എല്ലാവരും കണ്ടിട്ട് നമ്മൾ സന്തോഷത്തോടെ മടങ്ങി വീട്ടിലെത്തി. അപ്പം ഈ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് പുതിയൊരു സംഭവമായിട്ട് വരാം. നമ്മളൊരു വൺ പ്ലാനിങ് ആ ടേമ് കളിയൊക്കെ ഉണ്ട്. ഒരു വലിയ പ്ലാനിങ് ഉണ്ട്. നമ്മൾ സൗത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങുക, സൗത്ത് ഇന്ത്യയിലെ സൗത്ത് കേരളം മുഴുവൻ ഭക്ഷണങ്ങൾ തേടി പോകാനുള്ള പ്ലാനുമായി നിന്നിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ പോകാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ പോകും ഇൻഷാല്ലാ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഇന്നലെ വരിക. അപ്പോൾ കാണാൻ മറക്കണ്ട. ഞാൻ ഇതുവരെ പറയാത്ത സംഭവം പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക പരമാവധി. ഇതുവരെ നോട്ടിഫിക്കേഷൻസ് ആരും ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടാൽ എൻ്റെ പല വീഡിയോസും കാണുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അതിപ്പോൾ എൻ്റെ വ്യൂസ് കൂടുതലും കാണുന്നത് സബ്സ്ക്രൈബേഴ്സ് അല്ല, നോൺ സബ്സ്ക്രൈബേഴ്സാണ്. അതൊരു സങ്കടമുണ്ട്. അപ്പം നമുക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഒരുപാട്. കാരണം നിങ്ങൾ പറയണം കമൻസ്, നല്ല മാന്യമായി പക്ഷെ കമൻസ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് നല്ല നല്ല കോണ്ടന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്ത് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് അതിനെപ്പറ്റി എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങൾ പറയാൻ ശ്രമിക്കും. അപ്പം നെക്സ്റ്റ് നമ്മൾ വേറൊരു പുതിയ സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ എപ്പിസോഡ് ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. ബൈ ഫ്രം ആ ഹരം.